എല്ലാ കൂട്ടുകാർക്കും ലിയാ ഫ്രംകെയറിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി മസാല ബോൾസിന്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിലെ സാധാ ചേരുവകൾ വെച്ച് നമുക്ക് ഇത് ഉണ്ടാക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരിഞ്ഞിട്ടുള്ള നല്ല കറുമുറയെന്ന് കഴിക്കാൻ പറ്റിയ മസാല ബോൾസ് ആണ്. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ എങ്ങനെയാണ് ഈസി ക്രിസ്പി മസാല ബോൾസ് ഉണ്ടാക്കുന്നത് കണ്ടാലോ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാൽ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന്റെയും ഗോതമ്പ് പൊടിയുടെയും അളവ് സെയിം ആയിരിക്കണം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. വെള്ളമെല്ലാം ഇപ്പോൾ വറ്റിയിട്ടുണ്ട്. ഈ മാവ് പാത്രത്തിൽ നിന്ന് വിട്ടു വന്ന് തുടങ്ങി. ഇത് നന്നായിട്ട് വെന്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോടെ ചേർത്താൽ മതിയാകും. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. മാവ് ഇപ്പൊ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള മാവിന്നും ഉരുളകളാക്കി എടുക്കാം. കയ്യിലെ ലേശം വെളിച്ചെണ്ണ പുരട്ടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉരുളകളാക്കി എടുക്കാൻ പറ്റും. അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബോൾസ് ഇടാം. ഇത് ലോ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോ ഇട്ടിരിക്കുന്നത്. ഈ ബോൾസ് ഒന്ന് ഹാർഡ് ആയതിനു ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതേപോലെ ഫ്ലെയിം കുറയ്ക്കണമെങ്കിൽ ഫ്ലെയിം കുറയ്ക്കുകയും ചെയ്യാം. നമ്മുടെ ബോൾസ് ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു സെറ്റ് ബോൾസ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചെറിയ സൈസുള്ള ബോളുകളായിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി. നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ക്രിസ്പി മസാല ബോൾസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത്. ഉള്ള വേണമെങ്കിൽ ടൊമാറ്റോ പൗഡർ, ഓണിയൻ പൗഡർ, ചാട്ട് മസാല ഒക്കെ ഇട്ട് വേണേലും നമുക്ക് കഴിക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതുണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞു പോകും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ മാറ്റി വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ കുറെ വീഡിയോസിൽ നമുക്ക് കണ്ടുമുട്ടാം.